യെസ് അപ്പം ടെക് ട്രാവൽ ഇന്ത്യയുടെ മറ്റൊരു കിടുക്കം വ്ലോഗിലേക്ക് സ്വാഗതം. ദേ നമ്മൾ രണ്ടുപേരും കൂടെ ഞങ്ങളുടെ ഭാര്യമാർക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഭാര്യമാർക്ക് സർപ്രൈസ് അല്ല, ഭാര്യമാർ ഞങ്ങളെ സർപ്രൈസ് ആണ്. ശരിക്കും ഭാര്യമാർക്ക് ഒരു ഷോക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ് ഞങ്ങൾ രണ്ടും കൂടി. മിക്കവാറും ആ ഷോക്ക് നമ്മുടെ തലയിലോട്ട് വീഴുമെന്ന് തോന്നുന്നുണ്ട്. അതിനുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ രണ്ട് മൊബൈൽ ഫോൺ വാങ്ങാൻ പോവാണ്. ഞാനൊരു സാംസങ് S10 Plus എമിലൊരു Huawei P30 Pro P30 Pro ഞാനൊരു S10 Plus വാങ്ങിക്കാൻ പോകണം. രണ്ടും അപ്രോക്സിമേറ്റ് ഒരു 72-73,000 റേഞ്ചിലുള്ള ഫോണാണ്. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതൊക്കെ നമ്മൾ വാങ്ങിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഫോൺ എടുക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ iPhone 7 Plus ഡിസ്പ്ലേ ഖുദാ ഹുവ താഴെ വീണ് പൊട്ടിപ്പോയി. ഇത് മാറണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 10-15,000 രൂപ ആവും. പിന്നെ അത് മാത്രമല്ല, ഒരു ബാക്കപ്പ് ഫോണും കൂടെ ഞാനിങ്ങനെ കുറേ നാളായിട്ട് ഫോൺ അപ്ഗ്രേഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളൊരു രണ്ട് മികച്ച ക്യാമറ ഉള്ള ഫോണുകളാണ് നമ്മുടെ S10 Plus P30 Pro. ഏറ്റവും മികച്ച ക്യാമറകൾ ഗൂഗിൾ പിക്സലുണ്ട്. ബട്ട് എന്നാലും ഇപ്പം ഉള്ളതെന്ന് രണ്ട് ഫോണുകൾ എന്ന് പറയുന്നത് ഈ S10 Plus അതുപോലെ തന്നെ P30 ആണ്. നമ്മുടെ ട്രാവലിന് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫോണോടെ കുറച്ച് വാട്ടർസ്റ്റിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഇത്ര കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് താഴെ ഐഫോണിൽ നിന്നും ഞാൻ വീണ്ടും ആൻഡ്രോയിഡിലേക്ക് മാറുകയാണ്. ഐഫോണിൽ നിന്നും അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് 1.5 ലക്ഷം രൂപ കൊടുക്കാനായിട്ട് മനസ്സ് അനുവദിക്കുന്നില്ല എക്സസ് മാക്സിന് വേണ്ടി. അതുകൊണ്ടാണ് ഇപ്പം അതിൻ്റെ പകുതി വിലയുള്ള ഒരു S10 Plus വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു നമുക്ക് ലുലു മോളിൽ പോയിട്ട് വാങ്ങിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവൻ പറഞ്ഞു നമുക്ക് പറ്റില്ല. അതെ, ഈ എറണാകുളംകാർക്കൊക്കെ ഈ ഫോൺ എടുക്കുമ്പം ആ ഫോൺ എന്ന് പറയുന്ന സംഭവം ഓർമ്മ വരുമ്പോൾ തന്നെ ആദ്യം വരുന്നത് പെൻഡാമേനയാണ്. അപ്പം പെൻഡാമേനയിൽ ഒരു നെക്സസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ എനിക്ക് പരിചയമുള്ള കുറേ ഒരു 10 വർഷത്തോളമായിട്ട് എനിക്ക് പരിചയമുള്ള ഒരു ഷോപ്പുണ്ട്. അപ്പം അവിടെ ഞാൻ സുഹൃത്തിനെ കൊണ്ടാന്ന് പറഞ്ഞു. നെക്സസ് കമ്മ്യൂണിക്കേഷൻ പെൻഡാമേനയുടെ ഉള്ളിലാണ്. അല്ല, ഇവിടെ ഇഷ്ടംപോലെ ഷോപ്പുകളില്ല, ഇഷ്ടംപോലെ ഷോപ്പുണ്ട്. എനിക്ക് പേഴ്സണലി പരിചയമുള്ള സ്ഥലത്താണ്. നമ്മൾ DBS ഓട്ടോമോട്ടീവിൽ ടയറ് മാറാൻ പോയത് എമിലിന്റെ പേഴ്സണൽ പരിചയം വെച്ചിട്ടായിരുന്നു. അതെന്തായാലും വളരെ നല്ലൊരു അനുഭവമായിരുന്നു. അപ്പം നമുക്ക് നെക്സസ് കമ്മ്യൂണിക്കേഷനിൽ പോയിട്ട് നമുക്ക് ഫോണിൻ്റെ വില ചോദിക്കാം. എനിക്ക് എമില് പറയുന്നത് ഓൺലൈനിൽ കിട്ടുന്നതിലും റേറ്റ് കുറച്ച് കിട്ടുമെന്നാണ് എമില് പറയുന്നത്. എനിക്കറിയില്ല, നമുക്ക് പോയി നോക്കാം അല്ലേ. ഏഹ്, നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, മച്ചന്മാരൊക്കെ. അതുകൊണ്ട് പറയണോ? പേര് പറ പ്രവീൺ. മനു വിപിനെ നമ്മള് ആൻഡമാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അല്ലേ. പലരും ആൻഡമാനിൽ നമ്മൾ ഒരുമിച്ച് പോയതാണ്. അപ്പൊ നമ്മള് ജസ്റ്റ് ആർക്കാ ഫോൺ വേണ്ട, ഇവന് ഒരു ഫോൺ വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് എല്ലാരും കൂടെ ഇറങ്ങാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പം നമ്മള് മറൈൻ ഡ്രൈവിലുള്ള പെൻഡാമേനയിൽ. അപ്പൊ നമുക്ക് കടലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഷോപ്പ്. ഇതൊരു ഇവിടുത്തെ സാധാരണ ഒരു ചെറിയ ഷോപ്പാണ്. നമ്മുടെ പരിചയങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ പോകുന്നത്. എനിക്ക് ഇവിടെ വർഷങ്ങളായിട്ട് പരിചയമുള്ള ഷോപ്പാണ്. ഇവിടെ നമുക്ക് എന്താ പറയണ്ടേ, പുതിയ ഫോണുകളൊക്കെ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് ഫോൺ വാങ്ങിക്കൊക്കെ, പുതിയ ഫോണൊക്കെ ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ യൂസ് ചെയ്തിട്ട് പുതിയ പോലെ തന്നെ കിട്ടുന്ന അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നോക്കിയത്. നമുക്ക് എന്താ പറയണ്ടേ, ഇവിടെ ഒരുപാട് പഴയ കസ്റ്റമേഴ്സ് കുറച്ച് കാലൊക്കെ ഫോൺ യൂസ് ചെയ്തിട്ടും ലൈക്ക് ഒരു മാസവും ഒരാഴ്ചയും 2-3 ദിവസമൊക്കെ ഫോൺ ഉപയോഗിച്ചിട്ടൊക്കെ കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമല്ലേ ആൾക്കാർ? അങ്ങനെയൊക്കെ ചെയ്യും. അപ്പതേ നമ്മുടെ S10 Plus. എവിടെ S10 Plus? എന്റെ പൊന്നെ, ഇതാണ് ഇവിടെ കിടന്ന ബോൾ ഉണ്ടാക്കിയത്. പേടിച്ചു പോയല്ല. ഇതിന്റെ പേര് മക്കാവു അല്ലേ? അതല്ലേ സാറേ? എന്താ സാറേ? മക്കാവു. വാ, ഒളിച്ചല്ല. വലിപ്പം കൈ ഇതാവൂലേ? ഏ, കൊള്ള. കടിക്കോ? ഏ, മോതിരോ? തകർത്ത്. ആ, അത് നാവ് ഉണ്ടോ എന്റെ? ശെന്റെ പൊന്നെ, ഇതിനെ കൊടുക്കോ? ഇതിനെ വിൽക്കാനുണ്ടോ അതോ ഫോൺ മാത്രമേ കൊടുക്കുള്ളോ? ഇതിനെ കൂടെ വാങ്ങിച്ചല്ലോ. ഏ, ഇതിനെ കൂടെ വാങ്ങിച്ചു. ഇതിന് എന്തെങ്കിലും ഉണ്ട് ചേട്ടാ? 1 ലക്ഷം രൂപ വരും. വിൽക്കോ? ഏ, വിൽക്കൂലേ. ഒരു ഐഫോണിന്റെ വിലയുണ്ട്. ഐഫോണിന്റെ വിലയുണ്ട്. കൊള്ളാം സാധനങ്ങളല്ലോ. ഇത് കൊള്ളാല്ലേ സാധനം? ഇത് സംസാരിക്കോ. ഏ, സംസാരിക്കോ. 1.5 വയസ്സേ. ആ, ഇത് എത്ര വയസ്സുവരെ ജീവിക്കും? 60 വർഷം. അത്ര വർഷം ജീവിക്കോ? ആണോ? ആ, ശരി. അപ്പോ സംസാരിക്കോ. ശരിക്കും ഇത് എത്ര നാള് കഴിയണം? കട കൊണ്ടുവരാറുണ്ട്. നൈസ്. വെരി ഗുഡ്. സെൽഫി വിത്ത് മക്കാവു. എനിക്ക് ഭയങ്കര പേടിയാണ് ഈ സാധനത്തെ. എന്നാലും നമുക്കൊന്ന് മേറ്റി വെച്ച് ഇരുത്തി നോക്കാം.
നിങ്ങൾ പിടിച്ചത് മേടിക്കും. ഹായ്, ഹലോ, ഒരു ഹായ് പറഞ്ഞോ, ഹായ് പറ. ഓൾറെഡി അത് പേടിച്ചിരിക്കുകയാണ്. പേടിച്ചിരിക്കുകയാണല്ലേ പാവം. ഇത് ഹായ് പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. ഹായ് പറ. ാണ് നമ്മള് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് 128 GB അല്ലേ? പ്രിസം ബ്ലാക്ക് എന്ന് പറഞ്ഞ മോഡലാണ് എസ്റ്റൻ പ്ലസിന്റെ 128 GB. പിന്നെ നമ്മുടെ ഇവൻ വാങ്ങിക്കുന്നത് P30 Pro. P30 Pro യില് വളരെ സ്ലൈറ്റ് ആയിട്ട് ഒരു 3-4 days ഒക്കെ യൂസ് ചെയ്തിട്ട് ആൾക്കാര് ഇവിടെ കൊണ്ടത് മീൻസ് ഇവിടത്തെ ഇഷ്ടംപോലെ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ക്യാമറ സിനിമ അഭിനയിക്കാൻ പോകുന്നവരാണ്. ഇപ്പോഴേ അവന് നമ്മളെ ക്യാമറ പോലും ഫേസ് ചെയ്യാൻ പറയുക, ഡയലോഗ് പറയാൻ പറ്റും, എന്നിട്ടാണ് സിനിമ പറയാം. അതായത് ഇവരുടെ കസ്റ്റമേഴ്സ് കുറെ വർഷങ്ങളായിട്ടുള്ള സ്ഥിരം വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട്. അവരൊക്കെ എന്താ പറയുക, ചില ഫോണുകൾ യൂസ് ചെയ്ത് നോക്കും, എന്നിട്ട് മീൻസ് ഇപ്പൊ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നവരുണ്ട്, ഐഫോൺ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഐഫോൺ യൂസ് ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ ഇതുപോലത്തെ നല്ല ഫോണുകൾ വരുമ്പോൾ യൂസ് ചെയ്ത് നോക്കും. ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല, യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് വീണ്ടും തിരിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ഉള്ളു. ചെറുതായിട്ടൊക്കെ ലൈക്ക് ഒരു മാസം രണ്ടാഴ്ച അങ്ങനെ ചെറിയ ഇതൊക്കെ യൂസ് ചെയ്ത ഫോണുകളൊക്കെ ഇവിടെ ഇവരുടെ ഇഷ്ടം പോലെയുണ്ട്. ഇവിടെ തന്നെ നമുക്ക് താഴെ നോക്കി കാണാം, ഐഫോണിന്റെ ഒക്കെ വലിയ കളക്ഷൻ തന്നെയുണ്ട്. അപ്പൊ എനിക്കിപ്പോ അങ്ങനെ കിട്ടിയിരിക്കുന്നത് ഈ സാധനം ഇറങ്ങിട്ട് എത്ര ഒരു മാസം പോയി, ഒരാഴ്ച ഒന്നൊന്നര ആഴ്ച കണ്ട് ഈ സാധനം ഇറങ്ങിയിട്ട്. അതെ അതെ. ഇതിപ്പോ എത്ര വാങ്ങിയത്? ഇതിപ്പം 62, ഇത് 72 ആണ് ഈ ഫോണിന്റെ ആക്ച്വൽ റേറ്റ്. പക്ഷേ നമുക്കിവിടെ ഇത് യൂസ്ഡ് ആയതുകൊണ്ട് അൺബോക്സ് ചെയ്തതുകൊണ്ട് നമുക്ക് ഏകദേശം 10,000, 4 ദിവസം യൂസ് ചെയ്തപ്പോൾ 10,000 രൂപ അങ്ങ് കുറഞ്ഞു. അപ്പോൾ അതെനിക്ക് നല്ല ഡീലായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ ഈ ഫോണാണ് ഉപയോഗിക്കുന്നത്. ഞാൻ പുതിയത് എടുക്കുന്നില്ല, ഞാൻ ഒരു 3-4 ദിവസം യൂസ് ചെയ്ത ഫ്രഷ് പോലെ ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവും, പുതിയ ഫോൺ പോലെ തന്നെയാണ്. Huawei P30 അൺബോക്സിംഗ്, P30 Pro അൺബോക്സിംഗ് ബൈ എമിൽ. അൺബോക്സ് ചെയ്ത ഫോൺ നമ്മൾ വീണ്ടും അൺബോക്സ് ചെയ്യുന്നു. ആ അടിപൊളി കളർ കാണിച്ച ബാഗിലെ ആ തകർപ്പ് ഇതാണ്. ഇത് മറ്റേ എന്താ പ്രശ്നം, അറോറ അല്ലേ? അറോറ അറോറ എന്ന് പറഞ്ഞ കളറാണ്. ഇത് രണ്ട് കളറാണ് തോന്നുന്നു. വേറെ ഒരു കളറും കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ രണ്ട് ഫോൺ വന്നിട്ടുണ്ട് ആണോ? ഇതുണ്ടോ? ഇത് രണ്ട് കളേഴ്സാണ് അവൈലബിൾ. ഈ രണ്ട് കളറാണുള്ളത്? രണ്ട് കളറാണുള്ളത്. ഈ കളർ കൊള്ളൂല. ഓക്കെ, അപ്പൊ ഞാൻ ഓപ്റ്റ് ചെയ്യുന്നത് കുറച്ച് ഡാർക്കായിട്ടുള്ള ഈ ഒരു കളറാണ്. ഓക്കെ, ഇത് രണ്ട് ഫോണും വളരെ കുറച്ച് ദിവസം, 2-3 ദിവസം മാത്രം ഉപയോഗിച്ചിരിക്കുന്ന ഫോണാണ് ഇത്. അപ്പൊ ഇതിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്യാമറയാണ്. ശരിക്കും അപാര സൂമിംഗ് ആണ്. അത് തന്നെ ഡ്യുവൽ ക്യാമറയാണ്. പിന്നെ ട്രിപ്പിൾ ക്യാമറയാണ്. T20 സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ആ എന്തെങ്കിലും ആട്ടെ, ഇതിന്റെ സംഭവം ഉഷാറാണ്. പിന്നെ ഫ്രണ്ടില് സിംഗിൾ ക്യാമറയാണോ? അതെ, 30 MP സിംഗിൾ ക്യാമറയാണ്. എന്തായാലും ക്യാമറയാണ് ഇതിന്റെ കിടുക്കൻ സംഭവം. അപ്പൊ എന്തായാലും നമ്മുടെ യാത്രകളിൽ എടുക്കുന്ന വീഡിയോകളൊക്കെ എമിലിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇടുന്നതായിരിക്കും അല്ലേ? എമിലിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഏതാ? എമിൽ ജോർജ് 444. ആ എളുപ്പം, വളരെ എളുപ്പമുണ്ട് കണ്ടുപിടിക്കാൻ. ഇതാണ് ഫോൺ. യെസ്. അപ്പൊ നമുക്ക് നമ്മുടെ S10 Plus കൂടെ ഓപ്പൺ ചെയ്തേക്കാം. നമുക്ക് അപ്പൊ നമ്മുടെ S10 Plus കൂടെ ഒന്ന് തുറന്നു നോക്കിയേക്കാം. ഇതാണ് നമ്മുടെ ഫോൺ. ബ്ലാക്ക് ആണ്, ബ്ലാക്ക് കളർ ഫോണാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും ഇതിന്റെ ബാക്കും ഫ്രണ്ടും എല്ലാം ഗ്ലാസ് തന്നെയല്ലേ? ഗ്ലാസ് തന്നെയാണ്. താഴെ വേണം തീർന്നു. അഡാപ്റ്റർ വന്നിരിക്കുന്നത് 2 amp അഡാപ്റ്റർ ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് അഡീഷണൽ ഉള്ളത് ഇതെന്താ സംഭവം? ഇത് OTG ആണോ? പെൻഡ്രൈവ് ഒക്കെ കുത്താൻ വേണ്ടിയുള്ള ഒരു OTG കേബിൾ വരുന്നുണ്ട്. പിന്നെ ഹെഡ്സെറ്റ് വരുന്നത് AKG യുടെ ഹെഡ്സെറ്റ് ആണ് അതിനകത്ത് വരുന്നത് കേട്ടോ. AKG യുടെ ഹെഡ്സെറ്റ് ആണ് വരുന്നത്. പിന്നെ നമുക്കൊരു ചാർജിങ് കേബിളും വരുന്നുണ്ട്, അഡാപ്റ്ററും വരുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ ഇതിനൊപ്പം ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്, ഹെഡ്സെറ്റ് അടക്കം ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഫോൺ. ഇതൊക്കെ ഇനിയിപ്പോ ഓൺ ആക്കി സംഭവം കാണിക്കുന്നില്ല, അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. കൊള്ളാം. എന്തായാലും ഡ്യുവൽ സിം ആണ്, അത്യാവശ്യം നല്ല ഹാൻഡിയാണ്. ഇതിന് പറ്റിയൊരു കവറും കൂടെ വേണം, ഉണ്ടാവൂലേ? ഓ ഉണ്ടല്ലേ, അതെ. ശരി, അത് ഞാൻ കണ്ടില്ലല്ലോ. സാധാരണ പ്ലാസ്റ്റിക് പൗച്ച് അല്ലേ? ഓക്കെ, നമുക്ക് ഇതിങ്ങനെ ഇടാം.
ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാക്കിലും ഡ്യുവൽ ക്യാമറയാണ്, ഇതിന്റെ ഫ്രണ്ടിലും ഡ്യുവൽ ക്യാമറയാണ്. ബാക്കിൽ മൂന്ന് ക്യാമറയുണ്ട്, ഫ്രണ്ടിൽ ഡ്യുവൽ ക്യാമറയാണ്. മറ്റേ അത്ര 50 MP ഇല്ല എന്നുണ്ടെങ്കിലും 12+12+16 ആണെന്ന് തോന്നുന്നു അല്ലേ. ഇത് രണ്ടിനും വൈഡ് ആംഗിൾ ഉണ്ട്, പിന്നെ രണ്ടിനും വീഡിയോ സ്റ്റെബിലൈസേഷൻ ഉണ്ട്, രണ്ടും വാട്ടർ പ്രൂഫ് ആണ്. ഞാൻ ഇതിനകത്ത് മെയിൻ ആയിട്ട് നോക്കിയത് ശരിക്കും വീഡിയോ എടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു ക്ലാരി, അതായത് സ്റ്റെബിലൈസേഷൻ വേണം. നമ്മൾ ഐഫോണിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന പോലെ വീഡിയോ സ്റ്റെബിലൈസേഷൻ, ഇപ്പം നമ്മൾ നോർത്തിലൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് മഞ്ഞുള്ള സ്ഥലത്തൊക്കെ പോവുകയാണെങ്കിലും നമുക്ക്, അതായത് സ്നോ മഞ്ഞ് പെയ്യുകയാണെങ്കിലും നമുക്ക് ക്യാമറ യൂസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് ഗോപ്രോ വെച്ച് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗോപ്രോയിൽ കുറച്ച് ക്ലാരിറ്റി ഇഷ്യൂസ് ഒക്കെ പറയാനായിട്ടുണ്ട്. പ്രത്യേകിച്ച് ലോ ലൈറ്റിലൊക്കെ ഗോപ്രോ നന്നായിട്ട് പെർഫോം ചെയ്യില്ല. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലും നമുക്ക് ഇത്തരത്തിൽ ഉപയോഗിക്കാം. നമ്മുടെ ഐഫോൺ പൊട്ടിയത് കാരണം വാട്ടർ പ്രൂഫ് എല്ലാം പോയി കാണുന്നത് കൊണ്ട് വെള്ളം നിറഞ്ഞ പണി കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ രണ്ടുപേരും മെയിൻ ആയിട്ട് ഈ ഒരു ഫോൺ എടുക്കാൻ കാരണം. ഇനി വീട്ടിൽ ചെല്ലുമ്പോഴാണ് ബാക്കി കേൾക്കേണ്ടത്. രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും ഭാര്യമാരോട് പറയാതാ വന്നേക്ക് എത്ര ഫോൺ എടുക്കുന്ന കാര്യം, ബാക്കി വീട്ടിൽ ചെല്ലുമ്പോൾ കേൾക്കാം. നമ്മുടെ ഈ ഫോണിന്റെ ഓൺലൈനിൽ കാണുന്ന പ്രൈസ് 7900 ആണ്, ആമസോണിലൊക്കെ കാണുന്ന പ്രൈസ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ആമസോണിൽ നിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്കും ഈ ഫോണിന് GST ഇൻപുട്ട് കിട്ടത്തില്ല. അപ്പം ഇവിടെ വരുമ്പോൾ നമുക്ക് GST ബില്ല് കിട്ടില്ലേ. നമ്മൾ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് GST ഉള്ളവർക്കാണ് GST ബില്ല് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് GST നടത്തും, GST ഉള്ള കമ്പനിയുള്ള ആൾക്കാരൊക്കെയാണ് നിങ്ങൾക്ക് അത് ക്ലെയിം ചെയ്യാൻ സാധിക്കും. അപ്പം നമുക്ക് ഈ ഫോൺ ഇപ്പോൾ ഇവർ തരുന്നത് 70,000 രൂപയ്ക്കാണ്. അതായത് നമുക്കൊരു 3,900 രൂപ നമുക്ക് ഡിസ്കൗണ്ട് ഈ ആമസോണിൽ നിന്നുമുണ്ട്. നിങ്ങൾ അവർ നമ്മുടെ പ്രേക്ഷകർ വന്നാലും കൊടുക്കുമല്ലോ, ആര് വന്നു കഴിഞ്ഞാൽ ഈ റേറ്റിൽ തന്നെ ഈ ഫോൺ ആണെങ്കിൽ, വേറെ ഫോൺ ആണെങ്കിലും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. കിട്ടിയില്ലേ പറഞ്ഞാൽ മതി നമുക്ക് അല്ലേ. ഓക്കെ, അപ്പൊ കിട്ടിച്ചിരിക്കും, ബാക്കി ചെയ്തോളൂ, ബാക്കി ചെയ്തോളൂ. ഇതിനൊരു കവറും കൂടെ വേണേ. അപ്പൊ നമ്മളിന്ന് നെക്സസ് കമ്മ്യൂണിക്കേഷൻ ആണ് വന്നേക്കുന്നത്. ഇത് എന്റെ ഫ്രണ്ടാണ്, പരിചയമുള്ള കാലങ്ങളായിട്ട് പരിചയമുള്ള ആളാണ്, അതെ വർഷങ്ങളായിട്ട് പരിചയമുള്ളതാണ്. ഷബീർ എന്നാണ് പേര്. ഇത് ശിഹാബ്. ഇവർ രണ്ടുപേരാണ് ഈ ഷോപ്പിന്റെ ഉടമകൾ. അപ്പം നിങ്ങൾ വരുവാണെങ്കിൽ നേരിട്ട് ഇവരെ കാണുക, ഇവരോട് തന്നെ ടെക് ട്രാവലിന്റെ കാര്യം പറയുക, കണ്ടിട്ടാണ് വരുന്നതെന്ന് പറയുക. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഇവിടെ ഫോൺ സംബന്ധമായ എന്താവശ്യമുണ്ടെങ്കിലും ധൈര്യമായിട്ട് ഇവരുടെ അടുത്ത് പോരെ. അതെ, സെക്കൻഡ് ഹാൻഡ് ഫോൺ, അത് ഒരു പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം കേട്ടോ. ഇതുണ്ട്, സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ ഇരിക്കുന്നുണ്ടോ ഇവിടെ? കണ്ടില്ലേ, F11 Pro, ഒപ്പോ, പിന്നെ ഐഫോൺ. ചേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ, പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഈ പെൻഡാമേനയില് ഈ ഐഫോൺ അടക്കം എല്ലാത്തിന്റെ ചാത്തൻ സാധനം കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ശരിയാണോ? ഉണ്ടായിരുന്നു പണ്ട്, ഇല്ല വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. ഒരിടക്ക് മാർക്കറ്റിൽ ചൈന മാത്രമേ ഉള്ളൂ, അപ്പൊ എല്ലാത്തിനും കോപ്പി ഇറങ്ങുമായിരുന്നു. ഇപ്പൊ അങ്ങനെ കോപ്പീസ് ഐറ്റംസ് അങ്ങനത്തെ പരിപാടി ഒന്നും, അത് പറഞ്ഞിട്ടാണ് കടക്കാർക്ക് കൊടുക്കുന്നത്. ആണല്ലേ, അത് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ആണോ? ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒറിജിനൽ തന്നെയാണ്, എല്ലാ ഒറിജിനൽ സാധനങ്ങളാണ്. ഐഫോൺ, ഐഫോൺ ഇതേ അടക്കുന്നത് 10X Max. ഇതൊക്കെ ഓപ്പൺ ബോക്സ് ആണോ? ഈ ഓപ്പൺ ബോക്സ് 10X Max എത്ര, 256 GB എത്ര രൂപയ്ക്ക് കൊടുക്കും? ആണല്ലേ, അത് ശരി, വെരി ഗുഡ്. അപ്പൊ കുറെ യൂസ്ഡ് ഫോൺസ് നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. പിന്നെ ഇത് ഏതൊക്കെയാ? 66S, പിന്നെ 10,000 ആണോ? എല്ലാ മോഡൽ ഫോൺസും കിട്ടും നമുക്ക് ഇവിടെ. EMI അങ്ങനെ എന്തെങ്കിലും പരിപാടികളുണ്ടോ? ആണോ, മൂന്ന് ഫിനാൻസ് അവൈലബിൾ ആണ്. ആണല്ലേ, അത് എന്തോ അതിന് റിക്വയർമെന്റ് വേണ്ടത്? ഫോട്ടോ, ഐഡി കാർഡ്, പാൻ കാർഡ്, ആധാർ കാർഡ്, അത് ശരി. ഓക്കെ, അപ്പൊ എന്തായാലും ബില്ല് ചെയ്തോളൂ, പാക്ക് ചെയ്തോളൂ, പോ. എടാ, തോളത്ത് കയറി ഇരുന്ന് ചെറിയ അടിക്കൂ, നല്ല കമ്പനിയാ. ആണല്ലേ, ഏ എന്നാ കാശ് കൊടുക്ക, പോവാ. അപ്പൊ നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാം. കൊള്ളാല്ലോ. ഹായ്. നമ്മൾ E3 തീം പാർക്കിൽ പോയപ്പോഴും മലേഷ്യ പോയപ്പോഴും അവിടെ ബംഗാവി പോയപ്പോഴും എല്ലാം ഈ സാധനത്തെ കണ്ടായിരുന്നു. അവിടുത്തെ മെയിൻ സാധനമാണ്. കടിച്ചു പൊട്ടിക്കലാണോ എന്റെ ലെൻസ് ക്യാമറയുടെ? ഇത് പെണ്ണാണോ ആളാണോ? പെണ്ണാണല്ലേ. ഡി ആണ്, ഡോ അല്ല, ഡി ആണ്, ഡി. ഭയങ്കര ആ കളറാണ് ഇതിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ അല്ലേ. ചെറിയ തീർത്ത് കാണട്ടെ. വേറെണ്ട്? ആ, നിന്നെ കടിച്ച് പറിക്കാടാ. കൊള്ളാല, എനിക്ക് വേണ്ട, കടിച്ചു പറിക്കും വേണമെങ്കിൽ. അതേടാ, ഏ
മക്കാവ് കൊള്ളാം. ഏകദേശം കഴിഞ്ഞു. അപ്പൊ ഇതാ നമ്മൾ വീണ്ടും പറയാണ്, നമ്മുടെ ഫ്രണ്ട്സിന്റെ കടയാണ് നെക്സസ് കമ്മ്യൂണിക്കേഷൻ. എന്താവശ്യം ഉണ്ടെങ്കിലും ഷെബീറിന്റെ അടുത്ത് വരിക, ഷെബീർ ഹെൽപ്പ് ചെയ്യും, തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. നമുക്ക് നമ്മുടെ ടെക് ട്രാവലിന്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ എന്തായാലും സ്പെഷ്യൽ റേറ്റ് തരും, തന്നിരിക്കും, ഉറപ്പാണ്. തന്നില്ലെങ്കിൽ സുജിത്തിന്റെ അടുത്ത് പറഞ്ഞാൽ മതി. ആ അതാണ് എന്നോട് പറഞ്ഞാൽ മതി, കൊടുത്തേക്കണം. ഓക്കെ അപ്പൊ ബൈ. അപ്പൊ നമ്മള് നമ്മുടെ ഫോൺ സംഭവങ്ങളെല്ലാം വാങ്ങി നമ്മൾ ഇനി തിരിച്ച് വീട്ടിൽ പോവാണ്. ഈ വീഡിയോ എത്ര നേരം നിങ്ങൾ കണ്ടില്ലേ, ഇനിയാണ് നിങ്ങൾ കാണേണ്ടത്. വീട്ടിൽ ചെല്ലുമ്പോൾ അവസ്ഥയാണ് നിങ്ങൾ കാണേണ്ടത്. അപ്പൊ എന്തായാലും എമിലിന്റെ വീട്ടിലാണ് ഇന്ന് താമസം. ഞങ്ങൾ അടുത്ത ദിവസം ഊട്ടിയിലേക്ക് പോവാണ് അല്ലെ, നമ്മളൊരു ചെറിയൊരു ഊട്ടി ട്രിപ്പൊക്കെ പോകുന്നു. അപ്പം എമിലിന്റെ വീട്ടിലാണ് താമസം. ഓൾറെഡി ശ്വേതയും അഞ്ജും കൂടെ അവിടെ ഓൾറെഡി ഉണ്ട്. അവര് ഭക്ഷണം വല്ലതും ഉണ്ടാക്കിയ കഴിക്കില്ല, ഓർമ്മയിട്ട് വരും. അപ്പൊ എന്തായാലും നമുക്കിനി ബാക്കി ദൃശ്യങ്ങൾ വീട്ടിൽ ചെന്നിട്ട് കാണാം അല്ലെ. അങ്ങനെ ഞങ്ങള് ഫൈനലി എമിലിന്റെ എമില് താമസിക്കുന്ന വലിയ ഫ്ലാറ്റിന്റെ അവിടെ എത്തി. ഇത് ഏതാണ് ഫ്ലാറ്റ് എമില്? ഇത് അബാദ് സൺഷൈൻ കോർട്ട് വാഴക്കാല. അബാദ് ഫ്ലാറ്റ് ഒന്നും അല്ല, വലിയ ബിൽഡിംഗാ. അബാദ് സൺഷൈൻ കോർട്ട് വാഴക്കാലയിലാണ് എമില് താമസിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ ഇടക്കിടക്ക് വരുമ്പോ ഇവിടെ താമസിക്കുന്നത്. വലിയ ബെഡും കാര്യങ്ങളൊക്കെ ആയിട്ടാ എന്റെയാ. ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ ഊട്ടിയൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കുറച്ച് ദിവസത്തെ യാത്രയ്ക്ക് ഇറങ്ങിയതാണ്. എന്തായാലും ശ്വേതയും അഞ്ജുവും അവിടെ കാത്തിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് ബാക്കി ഇതാണ് ഇതാണ് പ്രശ്നം. ഹലോ, ജസ്മി, ഹൗ ആർ യു? എങ്ങനെയുണ്ട് സിനിമ നടി, സിനിമ നടനും? ഹായ് ശ്വേത, ഹൗ ആർ യു? എന്തൊക്കെയുണ്ട്? എന്താ പരിപാടി? എന്തായിരുന്നു ഇന്ന് പരിപാടി? പോയിട്ട് വന്നതാണ്. അതാണ് ശ്വേതനെ രണ്ടു ദിവസമായിട്ട് വീഡിയോയിൽ കാണാമായിരുന്നത്. ശ്വേത ഫ്രണ്ടിന്റെ കല്യാണത്തിന് കൂടാൻ പോയിരിക്കുകയായിരുന്നു. ആൻഡ് പിന്നെ എന്നാ ഉണ്ട് ശേഷം? We have a surprise. അതാണ് സർപ്രൈസ്. ഇത് നിനക്കല്ല, ഞാൻ വാങ്ങിച്ചതാണേ. ഏതാ ഗസ്? സാംസങ്. പൊറോട്ട ബീഫ്. പൊറോട്ടയും ബീഫും. അതെ, പൊറോട്ടയും മറ്റേ ഗോപി മഞ്ചൂരിയനും ഉണ്ട്. അത് ഏതാ മോഡൽ പറ? നിനക്കും ഉണ്ട് ലോട്ടറി, അവനും വാങ്ങിച്ചിട്ടുണ്ട്. പേടിക്കണ്ട, ചെറിയ പൈസയുടെ ഫോണാ. ഉവാവേ. ആ ഉവാവേ. വാവേ. ആ എസ് ടെൻ പ്ലസ്. എസ് ടെൻ പ്ലസും പി 30 പ്രോയും. ഫോട്ടോ എന്റെ വീഡിയോ ഒക്കെ തകർപ്പാ. തകർപ്പ വീഡിയോ. സെൽഫി ഇട്, സെൽഫി ഇട്, സെൽഫി ഇട്. ക്യാമറ കിട്ടി അന്നേരം എടുത്തോളം സെൽഫി. അതാണ് ശ്വേത. ഏ സെൽഫി ബ്ലിങ്ക്ഡോ എന്ന് പറഞ്ഞാല്? ഓ ഭയങ്കര സംഭവാ. എന്താ വിചാരിച്ചേ? ഏ ഗെയിം കളിക്കാൻ പറ്റൂല കേട്ടോ. ആ ഒന്നും പറയാനില്ലേ അഞ്ജുന്? എല്ലാം പറഞ്ഞിട്ടേ കാര്യമായിട്ടല്ലേ. ഇതാണ് ഭാര്യ. ഭാര്യ ഫോണിന് എന്താ വില എന്ന് പോലും ചോദിക്കുകയല്ല, വാങ്ങിച്ചോണ്ട് കൊടുത്താ മതി. അപ്രോക്സിമേറ്റ് എത്ര രൂപ ഉണ്ടാവും? കറക്റ്റ് ഗസ് ആയിരുന്നു. കുറച്ച് കുറച്ച് കുറഞ്ഞു കിട്ടി നമുക്കൊരു. എത്ര കിട്ടിയ? 60? 70. ഐഫോൺ കിട്ടുമോ എന്നാണ് ഉദ്ദേശിച്ചത്, പക്ഷെ കിട്ടൂല. ഐഫോൺ സെക്കൻഡറി ഫോൺ. ഫോൺ ഇപ്പൊ തൽക്കാലം കയ്യിലുള്ള ഏതാ ഓണർ? ഓണർ 8C. നല്ല ഫോണാണ്, നമ്മൾ പണ്ട് റിവ്യൂ ചെയ്ത ഫോണാണ്, നല്ല ഫോണാണ്. അപ്പൊ എന്തായാലും ട്രിപ്പിന്റെ മനോഹരമായിട്ടുള്ള വീഡിയോകൾ നമ്മൾ ഇനിയും തുടർന്ന് കാണുന്നതാണ്. നമ്മുടെ യാത്ര പ്രിപ്പറേഷൻസ് ഈസ് ഗോയിങ് ഓൺ. എല്ലാവരും ഒന്ന് ഫ്രെയിം ചെയ്യുന്നേ, കാണുന്നില്ല, എല്ലാവരും അടുത്തടുത്ത് നിൽക്കും. അപ്പൊ നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഊട്ടി യാത്രകൾ കാണാം. ഞങ്ങൾ എല്ലാവരും കൂടെ ഊട്ടിക്ക് പോകാൻ പോവാണ് അടുത്ത ദിവസം. ഊട്ടിയിൽ നമ്മുടെ ലോഗൻ ക്യാമ്പിന്റെ പെൻഡിങ് വെച്ചിരുന്ന ആ ഒരു ജോസേട്ടന്റെ ആ ഒരു ചെറിയ റിസോർട്ടിലേക്ക് നമ്മൾ എല്ലാവരും കൂടെ ഒരു യാത്ര പോവാണ്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ട്രിപ്പിന് പിന്നെ ഇവരെ ഒന്ന് കൊണ്ടുപോയി സുഖിപ്പിച്ച് കൊണ്ടുവരണം, അത്രേ ഉള്ളൂ.
ആണല്ലേ, ശരി. അപ്പോ ബാങ്കിലുള്ള ആരെങ്കിലും ഉണ്ട് ശ്രദ്ധിച്ചോട്ടെ, വിളിച്ച് ലീവ് എടുക്കാം. അപ്പൊ എന്തായാലും നമുക്ക് അതിന്റെ ഊട്ടി കാഴ്ചകളും ഊട്ടി യാത്രകളുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ഗുഡ് നൈറ്റ്. ഉട്ടായിട്ടില്ല, ഇത് ഉച്ചയ്ക്ക് 12 മണിക്ക് അന്നോട് ചെയ്യുന്നേ. ഉണ്ടായിട്ടില്ല, ബാക്കി നിങ്ങൾ വേഗം കണ്ടിന്യൂ ചെയ്തോളൂ. ബൈ ബൈ.